ഹലോ ഫ്രണ്ട്സ്, ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു വഴുതനങ്ങ ഉപ്പേരിയാണ്. ഇതിലേക്ക് പ്രത്യേകമായ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 4 വഴുതനങ്ങയാണ്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങാണ്, ചെറിയ 2 ഉരുളക്കിഴങ്ങാണത്. അതും ഇതേപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഒരു സവോള, കുറച്ച് കരിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ഈ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ആവശ്യമായി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടത് ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ഇതാ നമ്മുടെ സവോള നന്നായി വഴന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇത്. കൂടാതെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ശേഷം അത് നന്നായി യോജിപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിന് വഴുതനങ്ങയേക്കാൾ കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ശേഷം നന്നായി നമ്മുടെ ഈ മസാലയോട് കൂടി യോജിപ്പിച്ചെടുക്കണം. ഇതാ നല്ലപോലെ ഇതിലേക്ക് മസാല പുരണ്ടു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശേഷം നന്നായി യോജിപ്പിച്ച് മസാലയെല്ലാം നന്നായി പുരണ്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒരടുപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ശേഷം 2-3 മിനിറ്റിന് ശേഷം വേണം നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാൻ. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് കഴിഞ്ഞു, വെള്ളവും നന്നായി പറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ വഴുതനങ്ങ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് അരിയാൻ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ കളറ് നഷ്ടപ്പെടാതെ ഇരിക്കുകയുള്ളൂ. ഇതാ വഴുതനങ്ങ മുഴുവൻ ഞാനിതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് നന്നായി ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഇതിലെ നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതില്ല, കാരണം വഴുതനങ്ങയിൽ ഓൾറെഡി അതിനകത്ത് വെള്ളം ഉണ്ടാവും. ശേഷം നമുക്കൊരു അടുപ്പ് വെച്ച് ഇത് അടച്ച് കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്കിതൊരു 2 മിനിറ്റ് ശേഷം തുറന്ന് നോക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതിലെ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് അടുപ്പ് വെച്ച് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുറക്കാം. ഇതാ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു. വെള്ളമെല്ലാം പറ്റി
നല്ല മണം വരുന്നുണ്ട്. ആ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ വഴുതനങ്ങ ഉപ്പേരി. നല്ല ടേസ്റ്റിയായി ഈ വഴുതനങ്ങ ഉപ്പേരി. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടുത്ത നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ദാ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി.